ശക്തമായ ഒരു മുന്നണി രൂപപ്പെടാനുള്ള, അതായത് മുന്നണി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള വലിയ സഖ്യം രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഫിറോസ് അലി മുഹമ്മദിലേക്ക് കൂടെ പോകാമെന്ന് തോന്നുന്നു. ഫിജി, തീർച്ചയായും അജി, എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഫിറോസിനോട് ചോദിക്കാം. ശക്തമായ ഒരു ഐക്യമായിരിക്കത്തില്ലേ, ഐക്യം എന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഒരു സഖ്യം ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയും ഇല്ല, കാരണം വലിയ പിന്തുണയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി നൽകുന്നത്. അങ്ങനെയെങ്കിലും വലിയൊരു ഐക്യം രൂപപ്പെടാനുള്ള ഒരു സാധ്യതയല്ലേ? അപ്പോൾ ഈ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം കടക്കുമ്പോൾ ഈ ഐക്യത്തോടുകൂടെ അധികാരത്തിൽ എത്താൻ കോൺഗ്രസിന് കഴിയുമോ? അജി, ഈ ഐക്യമൊക്കെ രണ്ടാമത്തെ കാര്യമാണല്ലോ. ആദ്യം രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത ഇല്ലാതാവുക, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അയോഗ്യനാക്കപ്പെട്ട ആ ഉത്തരവ് മാത്രമല്ല, അതായത് ശിക്ഷാവിധി മാത്രമല്ല, ശിക്ഷയും കൂടി റദ്ദാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ പ്രതിപക്ഷ ഐക്യം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാകുമ്പോൾ നയിക്കാൻ രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുമെന്നൊരു വലിയ ചോദ്യം അവിടെയുണ്ട്. അതായത് ഇപ്പോൾ ഇനി ഇതിൽ കോൺഗ്രസിന് ചെയ്യാൻ കഴിയുന്ന നടപടിക്രമങ്ങളെന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെഷൻസ് കോടതിയെ സമീപിക്കുന്നു, അവിടെ നിന്ന് ഹൈക്കോടതിയിലേക്ക് പോകുന്നു, ഗുജറാത്ത് ഹൈക്കോടതിയിലേക്ക് പോകുന്നു, അവിടെയും നീതി ലഭിച്ചില്ലെങ്കിൽ അല്ല അവിടെയും ഈ ശിക്ഷയോ ശിക്ഷ റദ്ദാക്കിയാലും പോരാ, ശിക്ഷാവിധി കൂടി അല്ല ശിക്ഷാവിധി റദ്ദാക്കിയാൽ മാത്രം പോരാ, ശിക്ഷയും കൂടി റദ്ദാക്കണം. ഏറ്റവും അവസാനം സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. എല്ലാം കൂടി ഇനി ആകെ ഉള്ളത് 29 ദിവസവുമാണ്. അതാണ് ഇതിൽ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള കോടതികൾ ഇനി സമയം നീട്ടി നൽകുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. നിലവിലുള്ളൊരു സാഹചര്യത്തിലെ മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വയനാട് ഉപതെരഞ്ഞെടുപ്പ് ഏത് നിമിഷവും പ്രഖ്യാപിക്കപ്പെടാമെന്നതാണ്. നമുക്ക് ലക്ഷദ്വീപിലെ കാര്യം അറിയാം, മുഹമ്മദ് ഫൈസൽ MP കാര്യം അറിയാം. അതായത് അദ്ദേഹം കുറ്റക്കാരനാണ്, അത്തരത്തിൽ അയോഗ്യനാക്കപ്പെട്ട് ആ ദിവസം തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. സ്വാഭാവികമായും വയനാട് ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒത്തിരി സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലൂടെ വരുന്ന ദിവസങ്ങളിൽ കോൺഗ്രസ്സിന് കടന്നു പോകേണ്ടി വരും. പക്ഷേ നേരത്തെ നമ്മുടെ ശിവദാസൻ MP സംസാരിച്ചപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചല്ലോ, റഹീം, മാരിഫ് അതുപോലെ ശിവദാസൻ MP അടക്കമുള്ള MPമാരൊക്കെ ആ നിലയ്ക്ക് ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ പോലീസ് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു എന്ന കാര്യം അജി പറഞ്ഞതുപോലെ ചെറുതായി കാണാൻ കഴിയില്ല. അത് ഒരു വലിയ പ്രതിപക്ഷ ഐക്യത്തിൻ്റെ, പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് പിന്നിൽ പ്രതിപക്ഷ കക്ഷികളൊക്കെയും അണിനിരക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അങ്ങനൊരു സാഹചര്യം രൂപപ്പെട്ടു എന്ന് പറയുമ്പോഴും നേതൃത്വം കൊടുക്കാൻ രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. അതായത് ഈ 6 വർഷത്തെ അയോഗ്യതയും ഈ ഏതെങ്കിലും കോടതി, ഇപ്പോൾ സുപ്രീം കോടതി വരെ പോയിട്ട് ഈ ശിക്ഷ റദ്ദാക്കിയെന്ന് വെച്ചോളൂ, ശിക്ഷാവിധി റദ്ദാക്കപ്പെടുന്നില്ല. അതായത് കുറ്റക്കാരനാണ്, പക്ഷേ ഈ 2 വർഷം അയോഗ്യതയില്ല, അതിലെന്തെങ്കിലും ഇളവ് അല്ലെങ്കിൽ പിഴ മറ്റെന്തെങ്കിലും. കാരണം നമുക്കറിയാമല്ലോ IPC അഞ്ഞൂറാം വകുപ്പ് പ്രകാരം ഈ ഇത്തരത്തിൽ അപകീർത്തി കേസുമായി ബന്ധപ്പെട്ട പരമാവധി ശിക്ഷയാണ് രാഹുൽ ഗാന്ധിക്ക് നൽകിയിരിക്കുന്നത്. ആ ശിക്ഷയിൽ ഇളവ് വന്നു എന്ന് തന്നെ വിചാരിച്ചോളൂ, അല്ലെങ്കിൽ ഏറ്റവും ലളിതമായൊരു ശിക്ഷ വന്നു തന്നെ എന്ന് വിചാരിച്ചോളൂ. പക്ഷേ അപ്പോഴും കുറ്റക്കാരനാണ് എന്നുള്ള ആ നില അവിടെ നിലനിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധി അയോഗ്യനാകുകയാണ്, അല്ലെങ്കിൽ ആ അയോഗ്യത അത്തരത്തിൽ തന്നെ ഉറപ്പിക്കപ്പെടുകയാണ്. 6 വർഷത്തേക്ക് രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യം, 2024 തെരഞ്ഞെടുപ്പിൽ ആര് കോൺഗ്രസിനെ നയിക്കുമെന്ന ചോദ്യം സ്വാഭാവികമായും ഇന്ത്യയെമ്പാടുമുള്ള കോൺഗ്രസ് ക്യാമ്പുകളിൽ വലിയ ചോദ്യചിഹ്നമായി, വലിയ ആശങ്കയായി തുടരുന്ന മണിക്കൂറുകളിലൂടെയാണ് അജി ഫിജി നമ്മൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഫിറോസ്, മല്ലികാർജ്ജുൻ ഖാർഗെയെ പരിഗണിക്കുന്നില്ലേ ഇങ്ങനെ പറയുമ്പോൾ? ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ ഒക്കെ നമുക്കറിയാമല്ലോ, മല്ലികാർജ്ജുൻ ഖാർഗെ വരുന്ന സമയത്ത് തന്നെ കോൺഗ്രസ്സിൽ നിന്ന് തന്നെ മത്സരമുണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. രാഹുൽ ഗാന്ധിയുമായി ഏതെങ്കിലും തരത്തിൽ ഖാർഗെ ഉപമിക്കാൻ കഴിയുമോ എന്ന് സംശയമുണ്ട്. ശരിയാണ്, അദ്ദേഹം AICCയുടെ പരമ പദത്തിലിരിക്കുന്ന ആളാണ്, അധ്യക്ഷനാണ്. പക്ഷേ അപ്പോഴും നോക്കൂ, രാഹുൽ ഗാന്ധിയാണ് ഈ രാജ്യമെമ്പാടും രാജ്യത്തിൻ്റെ ഹൃദയത്തിലൂടെ നടത്തിയ ഈ ഭാരത് ജോഡോ യാത്ര നടത്തിയത്. അദ്ദേഹമാണ് നരേന്ദ്രമോദിക്കെതിരെ എപ്പോഴും ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ലണ്ടനിൽ നടത്തിയ പ്രസംഗം പോലും BJP വല്ലാതെ പ്രകോപിപ്പിച്ചു എന്ന് നമുക്ക് പറയാം. അതിൻ്റെ ഭാഗമായി അദ്ദേഹം മാപ്പ് പറയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലോക്സഭയിലും രാജ്യസഭയിലുമൊക്കെ സഭാ നടപടികൾ നിരന്തരം ഭരണപക്ഷം തന്നെ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. ആ നിലയ്ക്കൊക്കെ ഈ കാര്യങ്ങൾ കാണുമ്പോൾ BJPക്ക് കൃത്യമായും ഇതിലൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ അപ്പോഴും അവർക്ക് പറയാവുന്ന ഒരു കാര്യം, ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായിരുന്നു, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അങ്ങനെ ഒരു വിധി പറഞ്ഞതിന് BJP ഉത്തരവാദിയാണോ എന്ന് ചോദിച്ച് ഇപ്പോഴും അവർ കൈകഴുകിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ ജനപ്രാതിനിധ്യ നിയമം പ്രകാരം ഇത്തരത്തിൽ 2 വർഷം ശിക്ഷ വന്നു കഴിഞ്ഞാൽ അയോഗ്യനാക്കപ്പെടാമല്ലോ. അത് ലോക്സഭാ സ്പീക്കറുടെ
വിവേചനാധികാരമാണ്. അതിലേക്കൊക്കെ അവർക്കത് ന്യായീകരിക്കാം. അതുപോലെ ഇദ്ദേഹം നടത്തിയ പരാമർശം ശരിയാണോ? ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ സുകുമാരക്കുറിപ്പ് അല്ലെങ്കിൽ ഒരു കുറിപ്പ് എന്നൊരു വിഭാഗത്തിനെതിരെ ഇപ്പോൾ കേരളത്തിലൊരു കേസ് വരുന്നു ഇരിക്കട്ടെ, അല്ലെങ്കിൽ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ പേര് ആ പേരിൻ്റെ കൂടെ കുറിപ്പുണ്ട്, അങ്ങനെ ഒന്ന് രണ്ട് കുറിപ്പുകൾ കൂടിയുണ്ട്, അവരൊക്കെ പ്രശ്നക്കാരുമാണ്, അവരൊക്കെ നമ്മുടെ സംസ്ഥാനം വിട്ടു പോയവരുമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കുറിപ്പിനെതിരെ, ഒരു നേതാവായ കുറിപ്പിനെതിരെയുള്ളൊരു പരാമർശം നടത്തുമ്പോൾ അത് ഈ കുറിപ്പ് എന്നത് പല കള്ളന്മാരുടെയും കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുറുപ്പ് സമുദായത്തിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ സംസ്ഥാനത്തിൻ്റെ വിവിധ കോടതികളിൽ പോയി കേസ് നടത്തുന്ന ഒരു സാഹചര്യം ആലോചിച്ച് നോക്കും. അതുപോലെയാണ് ഇതിലും സംഭവിച്ചത്. ഈ മോദി വിഭാഗത്തിൽപ്പെട്ട, ആ സമുദായത്തിൽപ്പെട്ട വിവിധ സംസ്ഥാനങ്ങളിലുള്ളവർ കൊണ്ടുപോയി കേസുകൾ കൊടുക്കുകയായിരുന്നു. ഗുജറാത്ത് പോലൊരു സംസ്ഥാനത്ത് എനിക്ക് തോന്നുന്നു അവിടെ ഏതെങ്കിലും തരത്തിൽ വിധി നമുക്ക് അത് കോടതി അലക്ഷ്യമായി പോകുമെന്നതുകൊണ്ട് ആ വിധിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അങ്ങോട്ട് നമുക്ക് ഈ കോടതി വിധി ശരിയാണോ എന്നൊന്നും വിശകലനം ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിലെ ചില തെറ്റുകളല്ല, പക്ഷെ മറിച്ച് ഇനി വരുന്ന മിനിറ്റുകളിൽ പ്രധാനപ്പെട്ടതാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, വയനാട്ടിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുമോ, അങ്ങനെയെങ്കിൽ അതെപ്പോൾ? രണ്ട്, ഇദ്ദേഹത്തിന് ഈ തുഗ്ലക് ലൈനിലെ ഔദ്യോഗിക വസതി ഒഴിയേണ്ടി വരുമോ, അങ്ങനെയാണെങ്കിൽ അതെപ്പോൾ? ഈ സെഷൻസ് കോടതിയിലേക്കും ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലുമൊക്കെ ഈ ചെറിയ സമയം കൊണ്ട് എത്തിച്ചേരണം, അതിനുള്ള അവരുടെ സംവിധാനം, അഭിഭാഷക സംവിധാനം എങ്ങനെ പ്രവർത്തിക്കും, അത് എങ്ങനെ? ഇത്തരം നിരവധി ചോദ്യങ്ങൾ ഉയരുന്ന തീർച്ചയായും കാത്തിരുന്ന് കാണേണ്ട, അല്ലെങ്കിൽ വരുന്ന മണിക്കൂറുകളിൽ ഇതിനൊക്കെ ഉത്തരം ലഭിക്കേണ്ട കാര്യമാണ് ഫിറോസ് സൂചിപ്പിക്കുന്നത്. നമുക്കിപ്പോൾ വർഗീസ് തെരായിൽ ചേരുന്നു, കേരള കോൺഗ്രസിൽ നിന്ന്. ശ്രീ വർഗീസ്, എങ്ങനെയാണ് താങ്കൾ ഈ ഒരു വിഷയത്തെ കാണുന്നത്? ഇപ്പോൾ രാഹുൽ ഗാന്ധി അയോഗ്യൻ ആണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ എന്താണ് അതിന്റെ അന്തസത്ത, എന്താണ് താങ്കൾ വിചാരിക്കുന്നത്? രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ നടപടി തികച്ചും തെറ്റായ നടപടിയാണ്. മോദി എന്ന് പേരുള്ള രണ്ടു മൂന്ന് പേര് കുഴപ്പക്കാരാണ് എന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ജനറലായി മോദിയെ പറഞ്ഞു എന്ന് വിചാരിച്ച് അത് മോദി സമുദായമായി മാറ്റുന്നത് ശരിയല്ല. ഞാൻ മനസ്സിലാക്കുന്നത് BJP കേന്ദ്ര ഗവൺമെന്റും രാഹുൽ ഗാന്ധിയെ ഭയപ്പെടുന്നു എന്നാണ്. ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധിയുടെ ഇമേജ് വർദ്ധിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് അത്തരം അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഇന്ത്യയിലെ വിവിധ പ്രതിപക്ഷ പാർട്ടികൾ സംഘടിക്കുന്നുണ്ട്. 14 പാർട്ടികൾ ഇന്നലത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ടായി. ആ നിലയിൽ മുൻപോട്ട് പോയാൽ അടുത്ത തെരഞ്ഞെടുപ്പിലെ BJP പരാജയം ഉണ്ടാകും എന്ന് BJP മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷെങ്കില് BJP ഈ രീതിയിലുള്ള നീക്കങ്ങളായി പോകുന്നത്. ഇന്ത്യയില് ഇതിനു മുൻപ് എത്രയോ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. നമ്മൾ അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയെ അയോഗ്യയാക്കിയതും ഇതുമായി ബന്ധപ്പെടുന്നത് ശരിയല്ല. കാരണം രണ്ടും രണ്ട് കേസാ. ഇന്ദിരാഗാന്ധി അന്ന് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അതിന് മുമ്പ് ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ആ തെരഞ്ഞെടുപ്പിനെ നടന്ന അഴിവുകളുമായി ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചതുമായി ബന്ധപ്പെട്ടാണ് ആ വിധി ഉണ്ടായത്. ആ വിധി അല്ല ഈ വിധി. ഈ വിധി രാഹുൽ ഗാന്ധി പ്രസംഗിച്ചപ്പോൾ മോദി സമുദായത്തെ അപമാനിച്ചു എന്നുള്ളതാണ് ശരിയല്ലത്. എനിക്ക് ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസം പറയാനുള്ളത് ഈ നിലയിലാണ് BJP ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ